എന്തെല്ലാം പ്രതീക്ഷകളോടെയായിരുന്നു കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തലമുറ മാറ്റത്തിന്റെ പ്രതിനിധികളായി ഉയർത്തിക്കാട്ടി സുധാകരനെയും സതീശനെയും പാർട്ടിയുടെ ചുമതലകൾ ഏൽപ്പിച്ചത്. പ്രായമേറെയായെങ്കിലും തന്റെ പ്രത്യേക ശൈലിയിലൂടെ ഇപ്പോഴും അണികൾക്കിടയിൽ ഒരു അസ്തിത്വമുള്ള നേതാവ് എന്നുള്ള നിലയിൽ സുധാകരനെയും ഒരു രണ്ടാം തലമുറയുടെ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശനെയും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി അവരോധിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ശരിയായി കളയും എന്നുള്ള ചിന്തയായിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡാണെങ്കിൽ ഈ കെ സി വേണുഗോപാലിൻ്റെയൊക്കെ ബുദ്ധി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനാൽ ബാക്കി എല്ലായിടങ്ങളിലും സംഭവിക്കുന്നത് പോലെ തന്നെ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഇരട്ടി വിനയായി മാറുന്ന അനുഭവമാണ് മുന്നിലെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറായി കുറേയെങ്കിലും ഈ തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീഴാൻ നിൽക്കുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം ഒരു നേരിയ പ്രതീക്ഷ നൽകുന്നതാണ് അത് എന്നുള്ള സൂചനകൾ തുടക്കത്തിലൊക്കെ ഉണ്ടായി. സുധാകരൻ ആ സംഘടനാ സംവിധാനത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തു. പക്ഷേ പാർട്ടി പിടിക്കലാണ് സുധാകരൻ്റെ ലക്ഷ്യമെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി, തങ്ങളെ ചവിട്ടി ഒതുക്കലാണ് ലക്ഷ്യമെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അടക്കമുള്ളവർ അപ്പുറത്ത് വാളുമെടുത്ത് നിൽക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്ക് നീങ്ങാൻ തുടങ്ങി. അതിനിടയിലാണ് കേന്ദ്രത്തിൽ തൻ്റെ റോള് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ട കെ സി വേണുഗോപാൽ വി ഡി സതീശനെ ഒപ്പം കൂട്ടി കേരളത്തിലേക്കുള്ള തൻ്റെ വരവ് മനോഹരമാക്കാൻ, അതൊരു കരുത്തുള്ള സാന്നിധ്യമാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചതും അത് കെ ഡി ഗ്രൂപ്പായി രൂപാന്തരപ്പെട്ടതും. കെ ഡി ഗ്രൂപ്പെന്ന് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നത്. കെ സി വേണുഗോപാലിൻ്റെ കെയും വി ഡി സതീശൻ്റെ ഡിയും ചേർത്ത് കെ ഡി ഗ്രൂപ്പ്. അങ്ങനെയാണ് ആ ഗ്രൂപ്പിനെ അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വേണുവും സതീശനും ചേർന്ന് കേരളത്തിൽ ഒരു പുതിയ ഗ്രൂപ്പ് സമവാക്യം ഉണ്ടാക്കുകയും പാർട്ടിയിൽ അനിഷേധ്യരായി മാറാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കെ സിക്ക് ഇനി നിന്ന് കളിക്കണമെങ്കിൽ കേരളത്തിൽ തട്ടകമുണ്ടാകണം. അത് സുധാകരനെ അകറ്റി നിർത്തി സതീശനെ ചേർത്ത് നിർത്തി സാധ്യമാക്കുക എന്ന ഒരു കുതന്ത്രം പയറ്റിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം. തന്നെ ഒഴിവാക്കിക്കൊണ്ട്, തന്നെ വെറും റബ്ബർ സ്റ്റാമ്പ് ആക്കിക്കൊണ്ട് സതീശനെ ഉപയോഗിച്ച് എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ആ പവർ കൂടി ഉപയോഗിച്ച് പുനഃസംഘടനയിലടക്കം താൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളെ വെട്ടി നിരത്തിക്കൊണ്ട് അവർക്ക് താല്പര്യമുള്ളവരെ കുത്തിത്തിരുവുക എന്നുള്ള തന്ത്രം വരുന്നു എന്ന് തിരിച്ചറിവിൽ നിന്നാണ് കെ സുധാകരന് ആ വിഷയത്തിൽ പ്രതിഷേധിക്കേണ്ടി വന്നത്. ആ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില എം പിമാരെ ഉപയോഗിച്ച് ഹൈക്കമാൻഡിൽ പരാതി നൽകുന്നത്, പുനഃസംഘടനാ നടപടികൾ നിർത്തിവയ്പ്പിക്കുന്നത്, സുധാകരനെ പ്രകോപിതനാക്കുന്നത്, ഞാനിനി ഇല്ല എന്നുള്ള നിലപാടിലേക്ക് സുധാകരൻ എത്തുന്നത്, അങ്ങനെയെങ്കിൽ കെ പി സി സിക്ക് പുതിയൊരു അഡ്വക്ക് കമ്മിറ്റി വരട്ടെ എന്നുള്ള തലത്തിലേക്ക് ഹൈക്കമാൻഡ് ചിന്തിക്കാൻ തുടങ്ങുന്നത് എല്ലാം കെ ഡി ഗ്രൂപ്പിൻ്റെ ലീലാവിലാസങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നതാണ് എന്ന് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും അടക്കം ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അവർ ഈ പോരാട്ടത്തിൽ തൽക്കാലം സുധാകരന് പിന്തുണ നൽകുക എന്നുള്ള ഒരു നിശബ്ദ തീരുമാനത്തിലേക്ക് എത്തുകയുമാണ്.